പോയിട്ട് മമ്മ. ആ ദേ നോക്ക്, കുഴപ്പമല്ലോ ഉണ്ടോന്ന്. അമ്പോറ്റ് മാമ മോളെ, എന്താ അമ്പോറ്റ് മാമ ഈ നേരത്ത്? ഒന്നുമില്ല മോളുടെ. അമ്പോറ്റ് മാമ ഏത് നേരം ചിന്തിക്കുന്നത് മോളെപ്പറ്റിയല്ലേ, അതുകൊണ്ട് ദുസ്വപ്നം കണ്ടുവെന്ന് പറഞ്ഞ് ഓടി വരികയായിരുന്നു. സ്വപ്നം കാണലും രാത്രി എഴുന്നേറ്റ് നടക്കലൊക്കെ നാരായണിക്കല്ലേ ഉള്ളൂ, ഇപ്പഴത് പപ്പനും പകർന്നു കിട്ടിയോ? ഇവിടെ എന്റെ മോക്ക് സുഖാണെന്നറിയാം, എന്റെ വീട്ടിലെ കൂട്ട് മോളുടെ മനസ്സ് നോയിപ്പിക്കാൻ ഇവിടെ ആരും ഇല്ലാന്നറിയാം. എങ്കിലും മോള് വന്നു നിൽക്കുന്ന വീടല്ലേ ഇത്, അതിന്റെ ഒരു വിഷമമുണ്ട്. ദേവപ്പ അത് മാത്രം പറയരുത്, മോളുടെ അച്ഛനും അമ്മയ്ക്കും ഈ വീടുമായിട്ടുള്ള ബന്ധം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരത്ചന്ദ്രനും പത്മജയും ഞങ്ങളുടെ അനിയനും അനിയത്തിയും തന്നെയായിരുന്നു. പിന്നെ അവരുടെ മരണശേഷം മോളെ കോരിയെടുത്തുകൊണ്ട് പപ്പൻ തൻ്റെ തറവാട്ടിലേക്ക് പോയി. അന്നു തൊട്ട് ഈ മോളെ ഒന്ന് കാണാൻ കൊതിച്ചു നടന്നതാ ഞങ്ങള്. ശരിയാ പപ്പ, പിന്നെ ശരത്തിനോടും പത്മജയോടും തനിക്കുള്ള ദേഷ്യം അറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ മോളെ കാണാൻ വരാതിരുന്നതാ. എന്നാ വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്നെ മോളെ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു തന്നു എന്ന് വേണം പറയാൻ. ഇനി മോൾക്ക് മോളുടെ ഭർത്താവിനൊപ്പം താമസിക്കാൻ കഴിയുന്നത് വരെ മോൾ ഇവിടെ തന്നെ കാണും എന്നും. ദേ ഇതുപോലെ ചിരിച്ച മുഖവുമായിട്ട് അമ്പുറ്റി മാമ വന്നേ. ഇവിടെ വിശാലമായൊരു ലൈബ്രറി ഉണ്ട്, പകൽ സമയത്തൊക്കെ ഞാൻ അവിടെ ഇരുന്ന പഠിക്കാറ്. വാ കാണിച്ചു തരാം. അല്ല വൃന്ദമോള്, മോള് താഴേക്ക് വരാറായി. വാ അമ്പുറ്റി മാമ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരത്തും പത്മജയും ജീവിച്ചിരുന്നെങ്കിൽ അവര് പോലും ഇത്രയും നാരായണിയെ സ്നേഹിച്ചെന്ന് വരില്ല. അത് ശരിയാ. നോക്ക്, പഠിക്കാനുള്ളത് മാത്രമല്ല ഒരുപാട് വലിയ വലിയ സാഹിത്യകാരന്മാരുടെ നോവലുകളൊക്കെ ഇതിനകത്തുണ്ട്. മൂന്ന് സാറന്മാർ താമസിക്കുന്ന വീടല്ലേ, പോരാത്തതിന് ഈ വീടിന്റെ മരുമകളായി വന്നത് പേരെടുത്ത എഴുത്തുകാരിയല്ലേ. പിന്നെ ഇങ്ങനെ ഒരു മുറി ഈ വീട്ടിൽ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പകലും മുഴുവനും ഞാൻ ഈ മുറിയിൽ തന്നെയാ, രാത്രിയില എന്റെ മുറിയിലേക്ക് പോകുന്ന. അതൊക്കെ അവിടെ നിക്കട്ടെ, രാത്രിയില് ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞല്ലോ. എന്ത് സ്വപ്ന കണ്ടത്? എന്ത് പറ്റി? എന്നെ ആരെങ്കിലും കൊന്നെന്ത് സ്വപ്നം കണ്ടായിരുന്നോ? പറയാൻ പറ്റും മാമ. വേണ്ട മോളെ, അതേ പറ്റൊന്നും ചോദിക്കണ്ട. അങ്ങനെ എന്തോ സ്വപ്നം കണ്ടെന്ന കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ അമ്പോറ്റു മാമ ഈ സമയത്ത് ഇങ്ങോട്ട് വരില്ല.